ഇവിടെ 91-ാമത് ശിവഗിരി തീർത്ഥാടനത്തിൽ വന്ന് സംബന്ധിക്കുവാനും നിങ്ങളോട് സംസാരിക്കുവാനും സാധിച്ചതിൽ അതിയായ സന്തോഷം. ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് ഓർക്കുമ്പോൾ സാമൂഹികമായ എല്ലാ തിന്മകൾക്കെതിരെ, ഗുരുദേവൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തിലെ എല്ലാ തിന്മകൾക്കെതിരെയും പടപൊരുതിയ, ജീവിതകാലം മുഴുവൻ അതിനുവേണ്ടി ജീവിച്ച, തന്റെ ആശയം ലോകമെങ്ങും പരത്തുവാൻ ശ്രമിച്ച മഹത് വ്യക്തിത്വം, ആ ഗുരുദേവന്റെ ഓർമ്മയിലാണല്ലോ നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത്. പക്ഷെ നമ്മുടെ മലയാളം മാത്രമല്ല, ഗുരുദേവന്റെ ആശയം ഏറ്റെടുത്ത് അത് തങ്ങളുടേതാക്കി മാറ്റി. കഴിഞ്ഞ മാസം ഞാൻ കർണാടകത്തിൽ പ്രിയപ്പെട്ട സന്തോഷ് സ്വാമിജിയുമായിട്ട് പോവുകയുണ്ടായി. അവിടെ ഈടിക സമുദായ സമ്മേളനത്തിൽ പങ്കെടുത്തു. പ്രിയപ്പെട്ട കർണാടകത്തിലെ മുഖ്യമന്ത്രി, കർണാടകത്തിന്റെ ഉപമുഖ്യമന്ത്രി അടക്കമുള്ള നേതാക്കന്മാർ വന്ന് പങ്കെടുത്ത യോഗം സത്യം പറഞ്ഞാൽ എന്നെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു കളഞ്ഞ ഒരു യോഗമാണ്. ലക്ഷങ്ങളാണ് തടിച്ചുകൂടുക എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുക. അവിടെ കന്നഡയിലാണ് അവർ സംസാരിച്ചത്. കന്നഡയിൽ സംസാരിക്കുമ്പോഴും 4-5 മണിക്കൂർ നീണ്ട യോഗത്തിൽ എനിക്ക് മനസ്സിലായ കാര്യം, പ്രധാനപ്പെട്ട ആശയമായി ഉയർത്തിപ്പിടിച്ചത് ഗുരുദേവൻ വിദ്യാഭ്യാസത്തെ കുറിച്ച് പറഞ്ഞു തന്നെയാണ്. വിദ്യ ഉപയോഗിച്ച് പ്രബുദ്ധരാകുക എന്നുള്ള ആപ്തവാക്യം അവർ തങ്ങളുടെ ജീവിതത്തിലേക്ക് പടർത്തി പകർത്തിയെടുത്ത് സംഘടിതരായി സശക്തരായി ആ സമൂഹം ഇന്ന് വളരെ പ്രബുദ്ധ സമുദായമായി അവിടെ നിൽക്കുക. തീർച്ചയായിട്ടും ലോകമെങ്ങും അംഗീകരിക്കപ്പെടുന്ന ഗുരുദേവന്റെ വാക്കുകൾ കർണാടകത്തിലെ ഒരു സമൂഹത്തിന്റെ തന്നെ ജീവിതം മാറ്റിയെടുത്തിരിക്കുന്നു. തീർച്ചയായിട്ടും ഇത് ലോകമെങ്ങും വ്യാപിപ്പിച്ചാൽ യാതൊരു സംശയവും വേണ്ട, ലോകത്തിൽ പല മാറ്റങ്ങൾ വരും, ലോകത്തിൽ സമാധാനമുണ്ടാകും, ലോകത്തിൽ ശാന്തി ഉണ്ടാകും, നാടും ലോകവും ഒരേപോലെ മുന്നോട്ട് പോകുന്ന കാഴ്ച നമുക്ക് കാണുവാൻ സാധിക്കും. തീർച്ചയായിട്ടും നമ്മൾ ഇന്ന് ഓർക്കേണ്ടത് ഗുരുദേവൻ ഇന്ന് നമ്മളോടൊപ്പം ഉണ്ടെങ്കിൽ എന്തിനക്കെതിരെ പ്രതികരിക്കും, ഏതിനക്കെതിരെ പ്രതികരിക്കും. ഇന്ന് നടക്കുന്ന ഓരോ സാമൂഹ്യ തിന്മകൾ, ആ സാമൂഹ്യ തിന്മയ്ക്കെതിരെയും പ്രതികരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും, ഒരു സംശയം വേണ്ട. അത് ജാതിയുടെ പേരിലാണെങ്കിലും ശരി, മതത്തിന്റെ പേരിലാണെങ്കിലും ശരി, രാഷ്ട്രീയത്തിന്റെ പേരിലാണെങ്കിലും ശരി, ആരെങ്കിലും വെറുക്കുന്നത് ഗുരുദേവൻ എതിർത്തിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഗുരുദേവൻ എതിർത്തിരിക്കും രാഷ്ട്രീയത്തിന്റെ പേരിൽ ആരെങ്കിലും കൊല്ലുന്നതോ അടിക്കുന്നതോ ആക്രമിക്കുന്നതോ, അതും ഗുരുദേവൻ എതിർത്തിരിക്കും എന്നെന്റെ ഉത്തമമായ വിശ്വാസമാണ്. നമുക്ക് ഇന്നിവിടെ കൂടിയിരിക്കുന്നവരെല്ലാം ആ ഒരു പ്രതീക്ഷ, ഗുരുദേവൻ നമ്മളോടൊപ്പം ഇന്നുണ്ടെങ്കിൽ എന്തായിരിക്കും നമ്മളോട് ആഹ്വാനം ചെയ്യുക? പരസ്പരം സ്നേഹിക്കുവാൻ, പരസ്പരം ഒന്നായി കാണുവാൻ, എല്ലാ വ്യത്യാസങ്ങളും മാറ്റിവെച്ച് ഒന്നായി കാണുവാൻ അദ്ദേഹത്തിന്റെ ആഹ്വാനം നമുക്ക് ഏറ്റെടുത്തേ മതിയാകത്തുള്ളൂ. അതാണ് നമുക്ക് മുന്നോട്ടുള്ള യാത്ര. ഈ വർഷം 100 വർഷം തികയാണ് സർവമത സമ്മേളനത്തിന്റെ. നമ്മളെ സംബന്ധിച്ച് ലോകം ഏറ്റെടുക്കേണ്ട ആശയമല്ലേ? ലോകം ഏറ്റെടുത്താൽ ലോകത്ത് എന്തൊക്കെ മാറ്റം വരും, നമ്മുടെ രാജ്യത്ത് എന്തൊക്കെ മാറ്റം വരും, നമ്മുടെ സംസ്ഥാനത്ത് എന്തൊക്കെ മാറ്റം വരും. നമ്മൾ ആ ഒരു ആശയം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് എന്റെ ഉത്തമമായ വിശ്വാസം. അങ്ങനെ ആശയമെടുത്ത് മുന്നോട്ട് പോയാൽ നമുക്ക് നമ്മളെ തന്നെ മനസ്സിലാകും, നമ്മുടെ സഹോദരനെ മനസ്സിലാകും, നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന വ്യക്തിയെ നമുക്ക് മനസ്സിലാകും. അപ്പോൾ എല്ലാ വ്യത്യാസങ്ങളും, അത് ജാതിയുടെ ആയിക്കോട്ടെ, മതത്തിന്റെ ആയിക്കോട്ടെ, രാഷ്ട്രീയത്തിന്റെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ പൈസ ഉണ്ടോ ഇല്ലയോ എന്നുള്ള വ്യത്യാസമായിക്കോട്ടെ, ആ വ്യത്യാസങ്ങളെല്ലാം മാറ്റിവെച്ച് ഒരേ മനസ്സോടെ മറ്റുള്ളവരെ ദർശിക്കാൻ സാധിക്കും. ആ ദർശനമാണ് ഇന്ന് നമുക്ക് വേണ്ടത്. ആ ദർശനത്തിലേക്ക് ഈ തീർത്ഥാടനം സഹായിക്കട്ടെ. ഗുരുദേവന്റെ വാക്കുകൾ നമ്മളെ കൂടുതൽ പ്രബുദ്ധരാക്കട്ടെ. തീർച്ചയായിട്ടും നമുക്കിന്ന് ചുറ്റും കാണുന്ന പ്രശ്നങ്ങൾ, അതിൽ നമ്മുടെ കുട്ടികളെയാണ് ബാധിച്ചിരിക്കുന്നത്. നമുക്കറിയാം ലഹരിയുടെ നീരാളിപ്പിടുത്തം ഇന്ന് 8 വർഷം അല്ലെങ്കിൽ 9 വർഷമായിട്ട് നമ്മുടെ സമൂഹത്തിൽ കടന്നു വന്നിട്ട് വലിയ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് കുട്ടികളെ പൂർണ്ണ വിദ്യാഭ്യാസത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഗുരുദേവൻ പറഞ്ഞ വിദ്യാഭ്യാസത്തിന്റെ അർത്ഥം ഇന്ന് വലുതായിരിക്കുകയാണ്. ആ വിദ്യാഭ്യാസത്തിൽ സ്പോർട്സും ഉൾപ്പെടുത്തണമെന്നാണ് എന്റെ ഒരു മതം. അത് നമ്മൾ കരിക്കുലത്തിൽ പഠിക്കുന്നത് മാത്രമല്ല, അല്ലെങ്കിൽ എക്സ്ട്രാ കരിക്കുലം മാത്രമല്ല, സ്പോർട്സും ഉണ്ടാകണം. അപ്പോൾ വിദ്യാഭ്യാസം കൊണ്ട് പ്രബുദ്ധരാകുക എന്നുള്ളതിന്റെ നിർവചനം തന്നെ
വലുതാക്കി നമുക്ക് കുട്ടികളെ കൂടുതൽ നല്ല പാതയിലേക്ക് നടപ്പാക്കാൻ സാധിക്കണം. തീർച്ചയായിട്ടും ആ ഒരു പാതയിലേക്ക് പോകുവാൻ ഈ ഗുരുദേവ ഓർമ്മയിൽ കൂടിയിരിക്കുന്ന ശിവഗിരി 91-ാമത് തീർത്ഥാടനത്തിന് സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം, ജയ ഹിന്ദ്, ജയ ഭാരത്. അടുത്തതായി